സ്വയം രംഗത്തിറങ്ങി പണി കൊടുക്കുന്നതൊന്നും ഏൽക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ്സുകാർ ഇപ്പോൾ പി ആർ സംഘത്തെ രംഗത്തിറക്കിയിരിക്കുകയാണ്. തികച്ചും വ്യാജ വാർത്തകളിലൂടെ സർക്കാരിനെയും എൽ ഡി എഫിനെയും കരിവാരി തേക്കുക എന്ന ഗൂഢ ലക്ഷ്യത്തോടെയാണ്. അല്ല, അതിൽ അതിശയിക്കേണ്ട ഒരാവശ്യവും ഇല്ലതാനും. കോൺഗ്രസ്സുകാരല്ലേ വർഗം, ഇതല്ല ഇതിനപ്പുറവും കാണിക്കും. മുൻപ് ബി ജെ പിയിലായിരുന്ന പി ആർ തന്ത്രജ്ഞൻ സുനിൽ കണികോലുവിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ സംഘത്തിന് പുറമെ കേരളത്തിൽ പ്രത്യേക ടീമുണ്ട് ഇക്കൂട്ടർക്ക്. കെ സി വേണുഗോപാലിന്റെ തലയിലെ കൂർമ്മ ബുദ്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് ഓരോ പ്രവർത്തനങ്ങളും. മല്ലികാർജുൻ ഖാർഗെയുടെ മകനും എം എൽ എ കൂടിയായ പ്രിയങ്ക് ഖാർഗെ, കർണാടകത്തിലെ മലയാളിയായ മന്ത്രി തുടങ്ങിയവരും പിന്നിലുണ്ട്. കർണാടകത്തിൽ പയറ്റിയ കമ്മീഷൻ സർക്കാർ പ്രചാരണം ഇവിടെ ഏൽക്കുന്നില്ലെന്ന് കണ്ടതോടെയാണ് ദിവസേന വ്യാജ വാർത്താ നിർമ്മിതി ഒരുങ്ങിയത്. വിലക്കയറ്റം, സപ്ലൈക്കോ എതിരായ പ്രചാരണം, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായുള്ള മാസപ്പടി വിവാദം, കെ കെ ശൈലജയുടെ ആത്മകഥ, സിലബസിൽ ഓണക്കിറ്റ് ഇല്ല, ആരോഗ്യ മേഖല തകർന്നു തുടങ്ങിയവ ഉദാഹരണം. കുപ്രചരണത്തിന് കേന്ദ്ര സർക്കാരിന്റെ സഹായവും ഉണ്ട്. വ്യാജ വാർത്തകൾ ബുള്ളറ്റിനുകളിൽ കുത്തി നിറക്കലാണ് ആദ്യഘട്ടം. തുടർന്ന് പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം, മറ്റ് പ്രതികരണം, വ്യാപക പ്രചരണവും. രാജസ്ഥാൻ സർക്കാരിന്റേതടക്കം കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള പരസ്യങ്ങളുടെ പേരിൽ കോടികളാണ് മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് ഒഴുകുന്നത്. കോൺഗ്രസിന് എതിരായി വാർത്ത വന്നാൽ ഹൈക്കമാൻഡ് നേതാക്കൾ ഇടപെടുന്നതായി മാധ്യമ പ്രവർത്തകരടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വാർത്തയുടെ ആംഗിൾ പോലും പുറമേ നിന്ന് നിശ്ചയിക്കുന്നു. ഇടതുപക്ഷ മുഖം മൂടിയണിഞ്ഞ് വളർന്ന ചാനലടക്കം ഇതിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. അയ്യങ്കാളി ഹാളിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം മുതൽ പുതുപ്പള്ളിയിൽ നീക്കം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. മുഖ്യമന്ത്രി വന്നില്ലെങ്കിലും അത് വൻ പ്രചരണ ആയുധമാക്കാനും വന്നാൽ പ്രകോപിപ്പിച്ച് കുഴപ്പമുണ്ടാക്കാനും ആയിരുന്നു ആലോചനയെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. എന്നാൽ ഊതിപ്പെരുപ്പിച്ച് വാർത്തകൾ ഒരു ദിവസം പോലും നിലനിൽക്കുന്നില്ല എന്ന് കണ്ടാണ് പുതുപ്പള്ളിയിൽ സഹതാപതരംഗം കൂടുതൽ സജീവമാക്കിയത്. അവർ പഠിച്ച പണി 18 പയറ്റി നോക്കി ഇടതുപക്ഷത്തെ താഴെ ഇറക്കാൻ. എന്നാൽ ഈ കെട്ടിച്ചമച്ച വാർത്തകൾക്ക് ഒരു ദിവസത്തെ ആയുസ് പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് കോൺഗ്രസുകാർ അടുത്ത പണിയും കൊണ്ടിറങ്ങിയത്. ഇനിയെല്ലാം കണ്ടുതന്നെ അറിയാം.